ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ല ഒരു ഹോട്ടലിലൊക്കെ നമുക്ക് കിട്ടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് നമ്മൾ നല്ല നാടൻ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരിക്കലും കട്ട് ചെയ്ത് കൊണ്ടുവരരുത്, ഇതുപോലെ വലിയ പീസാക്കിയിട്ടാണ് കൊണ്ടുവരേണ്ടത്. എന്നിട്ട് അത് കുക്കറിലിട്ടിട്ട് അത്യാവശ്യം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇത്രയും ചേർത്തിട്ട് ഒരു 6-7 വിസിലടിക്കുന്നത് വരെ ഒന്ന് എന്ത് ചെയ്യണം, പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്ത ബീഫ് നമ്മൾ എന്ത് ചെയ്യണം, നല്ല നൈസായിട്ട് നമ്മളൊരു ഫിംഗറിൻ്റെ വലുപ്പം വരുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ചെറുതായി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് നീളത്തിൽ വേണം, അങ്ങനെയാണ് നമുക്ക് ഇതുപോലെ ഏകദേശം കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മുളക് പൊടി, ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് പൊടിയുപ്പാണ്. നമ്മൾ അവിടെ പുഴുങ്ങാൻ ചേർത്തത് കല്ലുപ്പാണ്, ഇവിടെ നമ്മൾ പൊടിയുപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പൊടിയുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ്. പിന്നെ നമ്മൾ സോയാ സോസും ചേർക്കും. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ നമ്മളൊരു ചെറുനാരങ്ങ കൂടി കട്ട് ചെയ്തിട്ട് പിഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ കട്ട് ചെയ്ത് വെച്ച ബീഫ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെക്കണം. താഴെ ഫ്രിഡ്ജിൽ വെച്ചാലും മതി, അതല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും മതി. എന്തായാലും നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സാധനം വെക്കണം ബീഫ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എണ്ണയൊക്കെ വെച്ച് നല്ലോണം തിളച്ച് വരുന്ന എണ്ണയിലേക്ക് ഈ സാധനം അങ്ങ് ഇട്ട് കൊടുക്കുക, പൊരിച്ചിങ്ങ് എടുക്കുക. നല്ലോണം അങ്ങ് പൊരിക്കണ്ട, ഒരു അത്യാവശ്യം കളറൊന്ന് ചേഞ്ച് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു കളറിലേക്ക് എത്തുന്ന രീതിയിൽ കുറച്ച് നേരം എണ്ണയിൽ കിടക്കാൻ അനുവദിക്കുക. അത്രയേ വേണ്ടുള്ളൂ. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് എന്താ പറയുക, ഹോട്ടലിൽ നമ്മൾ തിന്നൂലേ കറുമുറ കറുമുറ, അതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ കമൻ്റ് ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എണ്ണയെന്ന് എടുത്ത ചില്ലിയുടെ മുകളിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില, കുറച്ച് മുളക് നമ്മൾ എന്ത് ചെയ്യണം, എണ്ണയിലൊന്ന് വറുത്തെടുക്കുക. ഒരു ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളെ സംഗതി എന്തായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കാണാം.